പന്ത്രണ്ട് സംസ്ഥാനങ്ങളിൽ പുതിയ ഗവർണർമാരെ നിയമിച്ചു മഹാരാഷ്ട്ര ഗവർണർ ഭഗത് സിംഗ് കോഷിയാരിയുടെയും ലഡാക്ക് ഗവർണർ രാധാകൃഷ്ണൻ മാത്തുറിന്റെയും രാജ്യരാഷ്ട്രപതി സ്വീകരിച്ചു നിന്ന് അനൂപ് ദാസ് ഉണ്ട് അനൂപ് ആരൊക്കെയാണ് പുതിയ ഗവർണർമാരായി എത്തുന്നത് ജസ്റ്റിസ് എസ് അബ്ദുൾ നസീറിന്റെ നിയമനമാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സുപ്രീം കോടതി ജഡ്ജിയായിരുന്ന അബ്ദുൾ നസീർ ഇക്കഴിഞ്ഞ ജനുവരി മാസം നാലാം തീയതിയാണ് വിരമിച്ചത് അദ്ദേഹത്തെ ആന്ധ്രാപ്രദേശിലെ പുതിയ ഗവർണറായി നിയോഗിച്ചിരിക്കുന്നു അതേപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട നിയമനം അത് മഹാരാഷ്ട്രയിലാണ് മഹാരാഷ്ട്ര ഗവർണറായിരുന്ന ഭഗത് സിംഗ് കോഷിയാരി നേരത്തെ രാജ്യസന്നദ്ധത അറിയിച്ച് പ്രധാനമന്ത്രിയെ അറിയിക്കുകയും അതിനുശേഷം രാഷ്ട്രപതിക്ക് രാജിക്കത്ത് അയക്കുകയും ചെയ്തിരുന്നു വിശ്രമ ജീവിതത്തിലേക്ക് പോകണം എഴുത്തും വായനയുമായി കഴിയണമെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ആവശ്യം അത് പരിഗണിച്ച് രാഷ്ട്രപതി രാജു സ്വീകരിച്ചു പകരം രമേശ് ബാഴ്സിനെ അവിടെ ഗവർണറായി നിയമിച്ചിരിക്കുന്നു ഒപ്പം തന്നെ ആന്ധ്രാ ഗവർണറായിരുന്ന ബിശ്വഭൂഷൺ ഹരിചന്ദ്രനെ ഛത്തീസ്ഗഡ് ഗവർണറായി നിയോഗിച്ചു സി പി രാധാകൃഷ്ണൻ ബി ജെ പിയുടെ തമിഴ്നാട്ടിലെ പ്രധാനപ്പെട്ട നേതാവാണ് നേരത്തെ എം ആയിരുന്നു കേരളത്തിൻ്റെ ചുമതലയുള്ള ബി നേതാവായിരുന്നു അദ്ദേഹത്തിനെ പുതിയ ഗവർണറായി ഝാർഖണ്ഡിൽ നിയമിച്ചിരിക്കുകയാണ് ഗുലാബ് ചന്ദ് കഠാരിയ അസം ഗവർണർ അദ്ദേഹവും ബി ജെ പ്രധാനപ്പെട്ട നേതാവാണ് ശിവപ്രസാദ് ക്ഷമിക്കണം ശിവപ്രതാപ് ശുക്ല ഹിമാചൽ പ്രദേശ് ഗവർണറായി നിയോഗിക്കപ്പെട്ടിരിക്കുന്നു ലഫ്റ്റനൻറ്റ് ജനറൽ കൈവാല്യ ത്രിവിക്രം പട്നായിക് അരുണാചൽ പ്രദേശ് ഗവർണറായി നിയോഗിക്കപ്പെട്ടിരിക്കുന്നു ഒപ്പം തന്നെ ഹിമാചൽ പ്രദേശ് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ ബീഹാർ ഗവർണറായി അദ്ദേഹത്തെ ബീഹാറിലേക്ക് മാറ്റിയിരിക്കുകയാണ് പകരം മറ്റൊന്ന് മണിപ്പൂരിലാണ് അനസൂയ ഉ മണിപ്പൂരിലെ ഗവർണറായി മാറും ഇങ്ങനെ പന്ത്രണ്ട് സംസ്ഥാനങ്ങളിലേക്കാണ് പുതിയ ഗവർണർമാർ വരികയോ അതല്ലെങ്കിൽ നിലവിലെ ഗവർണർ മറ്റിടങ്ങളിലേക്ക് മാറിപ്പോവുകയോ ചെയ്തിട്ടുള്ളത് ഇതിൽ ഞാൻ ആദ്യം പറഞ്ഞ പോലെ പ്രധാനപ്പെട്ടത് സുപ്രീം കോടതി ജഡ്ജിയായിരുന്ന എസ് അബ്ദുൾ നസീറിൻ്റെ നിയമനം വളരെ പ്രധാനപ്പെട്ടത് ആന്ധ്രാപ്രദേശിലെ ഗവർണറായി മുൻ സുപ്രീം കോടതി ജഡ്ജി വരുന്നു അതിൻ്റെ കൂടെ തന്നെ ബി ജെ പി നേതാക്കളായ രണ്ട് മൂന്ന് പേർ പ്രധാനപ്പെട്ട മൂന്ന് പേർ വരുന്നു അതിൽ പ്രധാനപ്പെട്ടത് കേരളത്തിൻ്റെ ചുമതല ഉണ്ടായിരുന്ന ബി ജെ പി നേതാവ് സി പി രാധാകൃഷ്ണൻ്റെ നിയമനവും